ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏറ്റവും പ്രിയമുള്ള കുട്ടികളെ, പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ സ്വാഗതമായ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. നമ്മുടെ ആരംഭം വിശുദ്ധ കുർബാന ആരംഭിച്ചപ്പോൾ കരണ്ട് പോയി. ആദ്യം ഞാൻ വിചാരിച്ചു എല്ലാവരും സ്റ്റക്കാവുമെന്ന്. പക്ഷേ മൈക്കൊക്കെ ഏത് കാലത്താണ് വന്നത്, അതിനേക്കാളും സ്വരം ഞങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചു. പ്രത്യേകിച്ചും കുട്ടികളുടെ സ്വരം നന്നായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചില്ല. ആ സമയത്ത് സ്വർഗസ്നേഹതാവ് ചെല്ലുമ്പോൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, മൈക്കില്ലേ പോലും ഞങ്ങൾക്കിതൊന്നും ഒരു വിഷയമല്ല എന്ന്. ഒരുപക്ഷെ മൈക്ക് അല്ലെങ്കിൽ ഈ ഉച്ചഭാഷണിയൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോഴൊക്കെ തടസ്സമാകുന്നുവെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം കൊയറിന്റെ സൗണ്ടിൽ മുകളിൽ അവർക്ക് മൈക്കുള്ളത് കൊണ്ട് ബാക്കിയുള്ളവരുടെ സൗണ്ട് കേൾക്കാത്തത് കൊണ്ട് ബാക്കിയുള്ളവര് മിണ്ടാണ്ടിരിക്കലാണ് പലപ്പോഴും പതിവ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളെ തെറ്റിച്ചിരിക്കുകയാണ്. നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യാം. ദൈവം ധാരാളമായി അനുഗ്രഹിച്ച ഒരിടമാണ് എന്ന് എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി. കാരണം ഞാൻ ഈ പ്രദേശത്തേക്ക്, ഈ കൽക്കുണ്ട് ഇടവകയിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. എനിക്ക് വഴി അറിയത്തില്ല. അച്ഛൻ ഗൂഗിൾ മാപ്പ് അയച്ചു തന്നു. കരുവാര കൊണ്ട് ഒരു പ്രാവശ്യം കണ്ട ഞാൻ വന്നിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ എൻ്റെ നാട് എന്ന് പറയുന്നത് താമരശ്വരൂപതയുടെ നിങ്ങൾ ഒരു സൈഡിലാണെങ്കിൽ എൻ്റെ വീട് മറ്റേ സൈഡാണ്, കണ്ണൂർ സൈഡാണ്. വിലങ്ങാടായിരുന്നു ഇടവക, ഇപ്പോൾ താമരശ്ശേരിയിലേക്ക് വന്നു എന്ന് മാത്രം. കുറച്ചു കാലമായിട്ട് ഈ പ്രദേശമൊക്കെ എനിക്ക് അധികം പരിചയമൊന്നുമില്ല. പെരിന്തൽമണ്ണ ഇടവകയിലെ വികാരിയായിട്ട് ചുമതലയേറ്റതിന് ശേഷമാണ് ഈ പ്രദേശങ്ങളെയൊക്കെ ഞാൻ പരിചയപ്പെടുന്നത്. കാരണം 17-18 കൊല്ലമായി വൈദികനായിട്ടെങ്കിലും എൻ്റെ പ്രവർത്തന മേഖല മുഴുക്കാനും കോഴിക്കോട് കേന്ദ്രീകരിച്ചൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഒത്തിരി സന്തോഷം തോന്നി. നഗരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പാലക്കാടൻ ചൊവയൊന്നും ഇവിടെ വന്നില്ല. പാലക്കാട് അതിർത്തിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചൂടോ പ്രശ്നമോ ഒന്നും, പെരിന്തൽമണ്ണയുടെ അത്രയൊന്നും ചൂടൊന്നും ഇവിടെ ഇല്ല. ഇല്ലുണ്ടോ? ഇല്ലല്ലോ. നല്ല പച്ചപ്പ്, എവിടെ നോക്കിയാലും നല്ല കളറുള്ള പച്ച. സാധാരണ ഉള്ള പച്ചപ്പിനേക്കാളും വെച്ചിലൂടെ കടിഞ്ഞുവേറിയ പച്ച കളറാണ് പ്രകൃതിക്ക് മുഴുവൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദേശം അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? അത് കാനാൻ ദേശമെന്നാണ്. ഈ കൽക്കുണ്ട് കരുവാരക്കുണ്ട് മേഖലയെ ഞാൻ അങ്ങനെ വിളിക്കാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. ഇതൊരു കാനാൻ ദേശമാണ്. ഇത് കാനാൻ ദേശമാക്കിയത് ആരാണ്? ആരാ? നിങ്ങളൊക്കെയാ, നമ്മളെല്ലാവരുമാണ്. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും, പാലയിൽനിന്നും, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി പാർത്ഥവരാണ് നമ്മളൊക്കെ. ഇവിടെ ഈ പ്രദേശത്ത് തികച്ചും അന്യമായിരുന്ന ദേശത്ത് ഏതെങ്കിലുമൊക്കെ ആളുകളുടെ ചുവട് പിടിച്ചുകൊണ്ട്, നമ്മുടെ മുൻപേ പോയവരോ അല്ലെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരുടെയൊക്കെയോ ചുവട് പിടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കുടിയേറ്റം നടന്നു. മലബാറിലേക്ക് കുടിയേറ്റം നടക്കുന്ന, കോഴിക്കോട് ഭാഗത്തേക്ക്, കോഴിക്കോടിന് ഇപ്പുറത്തേക്ക് കുടിയേറ്റം നടക്കുന്ന 1928 ശേഷമാണ്. താമരശ്വരൂപതയിൽ ആദ്യത്തെ കുടുംബം വന്നത് 1945 മരുതോങ്കരയിലാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിനുശേഷമൊക്കെയാണ് ഇവിടെയൊക്കെ കുടിയേറ്റം നടന്നത് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ അതിനു മുമ്പെയൊക്കെ അലിഖിതമായ രീതിയിൽ കുറെ പേരൊക്കെ വന്നിട്ടുണ്ടാവാം, വന്ന് തിരിച്ചു പോയിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷേ മലയോര പ്രദേശങ്ങൾ നമ്മൾ കാനാദേശമാക്കി മാറ്റിയ മനോഹരമായ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഇന്ന് നമ്മളൊക്കെ അറിയപ്പെടുന്നത് പലപ്പോഴും കുടിയേറ്റക്കാര് ഈ പ്രദേശം കീഴടക്കിയ വന്യ വനമേഖലകളുടെ മേഖലകളൊക്കെ വെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെയൊക്കെ കാടൊക്കെ വെട്ടിത്തെളിച്ച് വനം നശിപ്പിച്ച് ഇവിടെയൊക്കെ കുടിയേറി പാർത്തവർ നമ്മളൊക്കെ തികച്ചും ഈ പ്രദേശത്ത് മുഴുവൻ കീഴടക്കിയവരാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ സംരക്ഷകരല്ല നമ്മളൊക്കെ, പ്രകൃതിയുടെ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന പല സംഭവങ്ങളും പല പ്രഖ്യാപനങ്ങളും ഒക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളാരും ഈ പ്രകൃതിയോട് സ്നേഹമുള്ളവരായിരുന്നിട്ടില്ല ഒരു കാലത്ത് പോലും. പ്രകൃതിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മണ്ണിനെയും മലകളെയും വന്യമൃഗങ്ങളെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് അവയുടെ ഇടയിൽ നമ്മുടെ കൃഷിയിടങ്ങളെ പരിരക്ഷിച്ചുകൊണ്ട് അവയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടൊക്കെ നമ്മളിവിടെ കഠിനാധ്വാനം ചെയ്ത് ഈ പ്രദേശമൊക്കെ കാനാന്തേശമാക്കി മാറ്റിയവരാണ്. അവരഭിമാനം നമുക്കുണ്ടപ്പോൾ തന്നെ നമ്മളൊക്കെ പലപ്പോഴും തഴയപ്പെടുന്നുണ്ടെന്നുള്ള ചിന്ത ഇന്നുമുണ്ട്.
സമുദായപരമായി ചിന്തിക്കാനൊക്കെ നമ്മൾ നിങ്ങളോട് ഞങ്ങൾ വൈദികരും അല്ലെങ്കിൽ സന്യസ്തരും അല്ലെങ്കിൽ നമ്മുടെ സമുദായ നേതാക്കന്മാരും ഒക്കെ ആഹ്വാനം ചെയ്യുമ്പോൾ ഈ സമുദായ പരമായിട്ട് ചിന്തിക്കുന്നത് വർഗീയതയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. സമുദായപരമായിട്ട് ചിന്തിക്കുന്നത് വർഗീയതയല്ല. ഒരു സമുദായം നിലനിൽക്കണമെങ്കിൽ അതിന് കെട്ടുറപ്പുണ്ടാകണം, പരസ്പര സഹവർത്തിത്വം ഉണ്ടാകണം, സ്നേഹമുണ്ടാകണം. ഒരു സമുദായം എന്ന് പറയുന്നത് അത് ഈ ലോകത്തിലെ മുഴുവൻ ഈ എവിടെയൊക്കെ മനുഷ്യനുണ്ടോ അവിടെയൊക്കെ മനുഷ്യൻ സമുദായപരമായിട്ടോ അല്ലെങ്കിൽ സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്. ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജീവിത രീതി, ഒരു മതവിശ്വാസം, ഏതെങ്കിലുമൊക്കെ ചിന്താഗതികളാൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് രൂപം കൊള്ളുന്നവരാണ് മനുഷ്യർ. അത് മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയാണ് മനുഷ്യരൊക്കെ ജീവിക്കുന്നത്. ഇവിടെ നമ്മളിവിടെ വന്നിട്ട് ഈ ഇടവക ഇങ്ങനെയൊക്കെ കെട്ടിപ്പടുത്തുകൊണ്ട് നമ്മളൊക്കെ ഈ കുടിയേറ്റക്കാരായ കർഷകരൊക്കെ ഒരുമിച്ച് ചേർന്ന് ഇവിടെ ഒരു സമൂഹം കൂടി ഉണ്ടാക്കി. സമൂഹം ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ഒരു സമുദായം അല്ലെങ്കിൽ സമൂഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സമൂഹത്തിന് കേന്ദ്രമായി നമുക്ക് ഒരുമിച്ച് ചേരാനും പ്രാർത്ഥിക്കാനുമായിട്ട് ഒരു ദേവാലയം വേണമെന്ന ആവശ്യം ആരംഭത്തിൽ ഉണ്ടായിരുന്നിരിക്കുക എന്നാണ് ഈ ഇടവക സ്ഥാപിതമായത് അല്ലെങ്കിൽ ഇവിടെ ഒരു ദേവാലയം വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതങ്ങനെയാണ് നമ്മുടെയൊക്കെ കുടിയേറ്റ ചരിത്രം. ഇപ്പൊ ദൈവം നമുക്ക് ഒത്തിരിയേറെ നന്മകളും അനുഗ്രഹങ്ങളും കാലാകാലങ്ങളിൽ നമ്മുടെ കാർണവന്മാരായിട്ട് ചൊരിഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ അടിവരയിട്ട് അടിസ്ഥാനമിട്ട് പ്രഘോഷിക്കുന്നതിന് അടയാളമായിട്ടാണ് എല്ലാ ഇടവകയും അല്ലെ എല്ലാ ഏരിയയിലും നമുക്ക് ഒരു ദേവാലയം പണിയെടുപ്പിക്കുന്നത്. ആ ദേവാലയത്തോട് ഒട്ടിച്ചേർന്നുള്ള ഒരു ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആ ദേവാലയത്തോട് ഒട്ടിച്ചേർന്ന ജീവിതം നമ്മൾ നയിക്കുമ്പോൾ അവിടെ നമ്മളൊരു സമുദായമായിട്ട് രൂപം കൊള്ളുന്നു. ഈ സമുദായം എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിൽ കൂടുതൽ അടിസ്ഥാനം, അവിടുന്ന് നൽകിയ വലിയ സ്നേഹത്തിൽ അടിസ്ഥാനമിട്ട് പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കുന്ന മനോഹരമായ ജീവിതം നയിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മളൊക്കെ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കാർണവന്മാര്, നിങ്ങളൊക്കെ മുതിർന്ന തലമുറ ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ കഠിനമായ അധ്വാനത്തിന്റെയും നെറ്റിയിലെ വീർപ്പിന്റെയും ഒക്കെ പരിണിത ഫലമാണ് ഇന്ന് പുതിയ തലമുറയൊക്കെ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളും ഈ ദേവാലയവും ഈ കൂട്ടായ്മയും ഈ ഇടവകയും ഇവിടെ ഒരു വികാരിച്ചനും ഇവിടെ സിസ്റ്റേഴ്സും ഈ ഇടവക സമൂഹത്തിന്റെ കെട്ടുറപ്പുമൊക്കെ. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുമ്പോൾ അതൊക്കെ വിസ്മരിച്ചു പോന്നു. കാരണം ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഒത്തിരി വളർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിനെപ്പറ്റി പഴമയെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ നേരമില്ല. പക്ഷേ ചരിത്രം എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവണം. ചരിത്രത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരിക്കലും മുന്നോട്ട് ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാവില്ല. കാരണം ചരിത്രത്തിലാണ് നമ്മുടെയൊക്കെ അടിസ്ഥാനം ഇരിക്കുന്നത്. ആ ചരിത്രത്തിൽ അടിസ്ഥാനമിട്ട നമ്മുടെ സമൂഹത്തിൽ അവിടെ കാൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കുതിക്കേണ്ടത്. അവിടെയേ നമുക്ക് ഉയർപ്പുണ്ടാവുകയുള്ളൂ. ആ ചരിത്രത്തിൽ അടിസ്ഥാനമിടുന്ന ആ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വിശ്വാസ ചൈതന്യമാണ്, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിന്റെ കെട്ടുറപ്പാണ്, നമ്മുടെയൊക്കെ കാർണവന്മാരുടെയൊക്കെ മാതൃകാപരമായ ജീവിതമാണ്. അതിലാണ് നമ്മൾ അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ വളരേണ്ടത്, വളർന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഈ മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ടെലപ്പതി എന്നൊരു സംവിധാനമാണ്. ഒരു ഒരു മനഃശാസ്ത്രത്തിൽ ഒരു ചിന്താധാരയുണ്ട്, ടെലപ്പതി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല ഉണ്ടോ എന്ന്. ടെലപ്പതി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മുടെയൊക്കെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്തവർ, മക്കള്, പ്രിയപ്പെട്ടവരൊക്കെ വിദൂരത്തിലായിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്നും അറിയില്ലാതിരിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിലല്ല, അമ്മമാരുടെയോ അപ്പന്മാരുടെയോ സഹോദരങ്ങളുടെ മനസ്സിൽ ഒരു ആവലാതി വേദനയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് എങ്ങനെയാണ് നമുക്കറിയില്ല. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ദുഃഖിക്കുമ്പോൾ, നമ്മുടെ തൊട്ടടുത്തുള്ളവരൊക്കെ ദുഃഖിക്കുമ്പോൾ, അകലെ ആയിരുന്നാൽ പോലും അത് അതീന്ദ്രിയമായി മനസ്സിലാക്കാനുള്ള മനസ്സിന്റെ കഴിവിനെയാണ് മനഃശാസ്ത്രം ടെലപ്പതി എന്ന് വിളിക്കുന്നത്.